ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് വിത്ത് അസ്. നമ്മള് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മള് കാശ്മീർ ശ്രീനഗറാണുള്ളത്. ഇന്നലെ നമ്മൾ പോയത് പഹൽഗാം ആയിരുന്നു. അവിടെ ഹോഴ്സ് റൈഡിങ്, പിന്നെ റാഫ്റ്റിംഗ്, അങ്ങനെ കുറെ അഡ്വഞ്ചർ സ്പോട്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. കാണാൻ താല്പര്യമുള്ളവർക്ക് കയറി നോക്കിയാൽ മതി, കാണാത്തവര്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഈ പുറകിൽ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ചത്. പിന്നെ നമ്മൾ ആ കിടക്കുന്ന വണ്ടിയിലാണ് നമ്മൾ സോനാമാർഗ് കാണാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ചുറ്റുപാടും കൂടെ ഒന്ന് ജസ്റ്റ് അപ്പുറത്തെ വീട്ടില് ആപ്പിൾ തോട്ടമുണ്ട്. ആപ്പിൾ തോട്ടമുണ്ട്, അതൊന്ന് സൂം അടിച്ചാണ്. ഇതൊരു ആപ്പിൾ മരമാണ്, നിറച്ച് ആപ്പിളാണ് അതില്. ഫുൾ ആപ്പിളാണ്. ഇങ്ങോട്ട് തിരിക്കുമ്പം ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു മല, ഹിമാലയ മല നിരകളല്ല, അതിന് കുറച്ച് ഇപ്പുറത്തായിട്ടുള്ള മല. ഓക്കെ, അപ്പം പോകുന്ന വഴിക്കുള്ള നല്ല കാഴ്ചകളാണ് നമുക്ക് നൈസിലാണ് ഇവിടെ. നമുക്ക് പോകുന്ന വഴിക്ക് ഒരു മലയാളിയെ കണ്ട കേട്ടോ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പഹൽഗാമിൽ പോയപ്പോഴും പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാൻ നിർത്തിയതാണ്. അപ്പം സൈഡിൽ നിന്നുള്ളതൊക്കെ വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നല്ല തണുപ്പുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ റൊട്ടിയും പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള എന്തോ ഒരു സെറ്റപ്പാണ്. നല്ല റേറ്റാണ് കേട്ടോ, ഇവിടുത്തെ ഉരുളക്കിഴങ്ങ് ഇറക്കിയൊക്കെ 300 ആണ്, ഭയങ്കര റേറ്റാണ്. ശരിയാണ്, കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നലെ വരെ കണ്ട കാശ്മീരി അല്ല, ടോട്ടൽ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നല്ല തണുപ്പാണ്, നമ്മൾ ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല. അതേപോലെ തന്നെ അന്തരീക്ഷം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. പിന്നെ ലാൻഡ്സ്കേപ്പൊക്കെ മാറിയിട്ടുണ്ട്. അതായത് നമ്മൾ കാണാനായിട്ട് കാത്തിരുന്ന ആ ഒരു ലെവലിലോട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആർമിയുടെ വണ്ടികൾ ഒരുപാട് ഇങ്ങനെ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫുള്ള് ആർമിയാണ് കേട്ടോ, നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർമി കാണാൻ പറ്റും. അതേപോലെ തന്നെ ലേയിലേക്ക് ഇനി 348 കിലോമീറ്റർ ഉള്ളൂ എന്നുള്ള സൈൻ ബോർഡാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. അതേപോലെ തന്നെ സോനാമർഗ് ഒരു 20 കിലോമീറ്ററിനകത്ത് സഞ്ചരിച്ച സോനാമർഗ് എത്തും. ആ മലനിരകളൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. പോരാത്തതിന് വണ്ടിയിൽ പഴയ ഹിന്ദി മെലഡി സോങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഫീലിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക്കൊക്കെ കേട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലായിരുന്നു. നമ്മളെ റൂമിൽ നിന്ന് സോനാമർഗിലേക്ക് ഏകദേശം ഒരു 90 കിലോമീറ്ററാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇനി ഒരു 13 കിലോമീറ്ററും കൂടെ പോയാൽ മതി നമുക്ക് സോനാമർഗ് എത്താം. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ട. വലിയ മലയും അതിലോട്ട് മഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന കാഴ്ചയും ഭയങ്കരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു. അത് നമുക്ക് വണ്ടിയിലിരുന്നുള്ള കാഴ്ചകൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ച് എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് ഇങ്ങനെ കണ്ടുപോകുന്നു. നമുക്ക് ഇന്നലെ വരെ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാനായിട്ട് പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നല്ല കാഴ്ചകളുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു. ഇത് തികച്ചും ഡിഫറൻറ്റാണ് കണ്ട. പോകുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ട, നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷേ ഡ്രൈവർ പറഞ്ഞ് നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പം സാവധാനം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരിടത്തും നിർത്താനായിട്ട് വണ്ടി നിർത്തിയില്ല. പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിലായിട്ടൊരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഭയങ്കര ഐസ് അണക്കത്തെ വെള്ളം എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഈ മഞ്ഞൊക്കെ ഉരുകിയിട്ട് വരുന്ന വെള്ളമാണ് ആ സൈഡിലൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ അത്രയും തണുപ്പാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാറിലിരുന്ന് ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പ് തുടങ്ങി. അതേപോലെ ഇതാ മഞ്ഞ് കണ്ട, മലകളിൽ ഇങ്ങനെ മഞ്ഞും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല തണുപ്പാണ്. അതേപോലെ തന്നെ ഈ ഡിസംബർ മാസങ്ങളിലൊക്കെ മഞ്ഞിൻ്റെ സമയത്തൊക്കെ ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ സമയങ്ങളിലൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. പിന്നെ ഭയങ്കര ഒന്നും പറയല്ല കേട്ടോ, നല്ല നല്ല കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ അവസാനം സോനാമർഗ് എത്തിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ കണ്ട അവിടെ മഞ്ഞ് ഞാൻ കാണിച്ചുതരാം, സൂം ചെയ്ത് കാണിച്ചുതരാം. ഇങ്ങനെ നമ്മൾ കാത്തിരുന്ന മഞ്ഞിൻ്റെ അടുത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് കണ്ട. പിന്നെ ഇതാ ഇവിടെ ഇവിടെ നോക്കിയാലും മഞ്ഞ്, നല്ല സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല തണുപ്പും ഉണ്ട് ഇവിടെ. നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ, അച്ഛൻ്റെ പൊന്നെ വേറെ ലെവല്, നൈസ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, വേറെ ലെവല്, വേറെ ലെവല്, സൂപ്പർ സ്ഥലം.
അടിപൊളി. നമുക്കിനി വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് നോക്കാം. നമ്മള് പഹൽഗാമിലൊക്കെ പോയപ്പോ അവിടെ നിന്നും തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, വെയിലായിരുന്നു. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ഇവിടെ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ തണുത്ത് വിറക്കിയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മള് ഇനിയിപ്പം മഞ്ഞൊക്കെ കാണാൻ പോണെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിരയിൽ പോകണം. അപ്പൊ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ടാസ്ക് ആണ്. പക്ഷെ ഇവിടെ ജാക്കറ്റ് കിട്ടും, അത് നോക്കണം. ബജറ്റൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇന്നലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോയി കുതിരയിലും അതേപോലെ തന്നെ റിവർ ക്രാഫ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ പൈസ ചിലവായി. അപ്പോൾ ആ പൈസയും കൂടെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. അപ്പം ബഡ്ജറ്റ് നോക്കി വേണം ചെയ്യാനായിട്ട്. അപ്പം ഇപ്പം ഇവിടെ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മാക്സിമം റേറ്റ് കുറച്ച് നമുക്ക് കുതിര എടുത്തിട്ടോ അല്ലെങ്കിൽ വണ്ടിയിലോ അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. 0 പോയിന്റ് അങ്ങനെ കുറേ വി പോയിന്റ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇതാണ് ബേസ് ക്യാമ്പ്. അപ്പം ഇവിടെ വന്നിട്ടാണ് ഇനി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ പുറകിലായിട്ട് ഞാൻ കാണിച്ചു തരാം. കുതിരയിൽ ഒരുപാട് പേര് സ്നോ കാണാനായിട്ട് പോകുന്നുണ്ട്. കണ്ടോ ആ ഭാഗത്ത്, കണ്ടോ കുതിരയിൽ പോകുന്നതാണ് ആൾക്കാർ. കണ്ടോ നല്ല ഒരുപാട് ദൂരത്താണ്. നമുക്ക് ഇവിടെ നേരിട്ട് തന്നെ ചെറിയ രീതിയിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ എക്സ്റ്റൻഡ് ഇത്ര ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ലെവലിലെങ്കിലും എടുക്കാൻ പറ്റുന്ന വീഡിയോ. കണ്ടോ ഇത്ര ദൂരത്തു നിന്നാണ് ഞാൻ എടുത്തത്. അങ്ങനെ നമ്മൾ കുതിര സെറ്റ് ആക്കിയിട്ടുണ്ട്. ടാക്സി നമ്മളെ ടാക്സി ഇവിടം വരെ വരുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് വേറെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമ്മളെ ടാക്സി അലോയ്ഡ് അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ടാക്സി എടുത്തിട്ട് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കുതിരയിൽ പോകണം. ടാക്സി എടുത്തിട്ട് പോയുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് നടക്കാനായിട്ടുണ്ട്. കുതിരയിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുതിരയിൽ പോയിട്ട് ഒരു അല്പം ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്നോ കിട്ടും. അപ്പോൾ മഞ്ഞിലൊക്കെ കളിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എന്തായാലും നമ്മൾ കുതിര എടുക്കാന്നുള്ള സെറ്റപ്പാണ്. പിന്നെ റേറ്റ് നല്ല റേറ്റാണ്, 1,000 രൂപ പറഞ്ഞത് കുതിരയിൽ അവിടെ പോയിട്ട് വരാനായിട്ട്. അത് പിന്നെ ബാർഗെയിൻ ചെയ്ത് 1,000 ആണ്. അതായത് നമുക്ക് 4 പേർക്കും കൂടെ 4,000. പിന്നെ ജാക്കറ്റിന് അത് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. ഇനി പോകുന്ന വഴിക്ക് എന്താകുമെന്നറിയാം. എന്തായാലും നല്ല റേറ്റാണ്, കാരണം നമ്മൾ പാക്കേജ് എടുത്ത് വന്നു. പിന്നെ അതിന് അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നല്ല രീതിയിൽ പൈസ ഇറങ്ങും. കുതിരയൊക്കെ സെറ്റ് ചെയ്ത് കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ കണ്ട ആ കാണുന്ന മലയിലോട്ടാണ് കയറേണ്ടത്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫൈനലി ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. മഞ്ഞൊക്കെ അവിടെ കാണാം, കുറച്ചപ്പുറത്ത് മഞ്ഞ. നമ്മളെ കുതിരയൊക്കെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം, കുറേ വീഡിയോസൊക്കെ എടുക്കണം, ഫോട്ടോസൊക്കെ എടുക്കണം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കണ്ട ഇങ്ങനെ മഞ്ഞ് വീണ് അടയ്ക്കുന്ന ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞുണ്ട്, ഇവിടെയൊക്കെ മഞ്ഞാണ്, അതിൻ്റെ ഉയരം മഞ്ഞുണ്ട്. ഇവിടെയൊക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാറയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. പിന്നെ നല്ല ഫ്രഷ് ആപ്പിളും ഉണ്ട്, നല്ല ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ചാറ്റൽ മഴയും പോരാത്തും അവരൊക്കെ ഇതാ താഴത്തേക്കുന്നുണ്ട്. നമ്മളെ മഞ്ഞുമല്ലതാ മുന്നിൽ തന്നെ ഉണ്ട്. നൈസ് ഫോട്ടോ കേട്ടോ. നമ്മളെല്ലാവരും ആദ്യം വിചാരിച്ചത് മഞ്ഞ് കിടക്കുന്നിടത്ത് പോയ ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നാൽ മതി എന്നാണ് വിചാരിച്ചത്. പിന്നീട് നോക്കിയപ്പോഴാണ് ആൾക്കാരെ കണ്ടത്. കണ്ടോ സൈസ് ഉണ്ടോ, നല്ല ദൂരത്താണ്. ഇനി അത്രയും ദൂരം നടക്കണം. കണ്ടോ അത്രയും ദൂരം, ഏകദേശം ഒരു 2 മണിക്കൂറോളം അടുപ്പിച്ച് അവിടെ നിന്ന് താഴത്തു നിന്ന് കയറി ഇങ്ങനെ മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം. കണ്ടോ വലിയൊരു മഞ്ഞ് മലയായിരുന്നു. ഈ കാണുന്ന മൊത്തം മഞ്ഞുകൊണ്ട് മൂടിക്കിടന്നതായിരുന്നു മഞ്ഞ് സമയത്ത്. ഇപ്പം മൊത്തം ഉരുകി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. വലിയ വൃത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, മണ്ണും ആയിട്ട്. ഈ ഒരു അവസ്ഥയിലാണ് സൂപ്പർ. അപ്പോൾ നമുക്ക് മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വേറെ സ്ഥലത്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ. അവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. അവന്മാർ സ്ലൈഡ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളിവിടെ നിൽക്കാനായിട്ട് അവന് സമ്മതിക്കില്ല. സംസാരിച്ച് പിന്നെ അവർ കയറിപ്പോയിട്ടുണ്ട്, ഞാൻ പോയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഉയരുന്ന നേരെ സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരും.
നമ്മളൊരു പക്ക ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടുണ്ട്. അതായത് 200 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് സ്ലൈഡ് ചെയ്ത് വരാൻ വേണ്ടി 200 എന്ന് പറഞ്ഞ് കണ്ട ഇവിടെ നിന്ന് ഇത്രയും കയറി പോയിട്ട് അവിടെ പോയിട്ട് അവന്മാർ 800 പറയാണ്. അപ്പോൾ തിരിച്ച് ഇറങ്ങി വരാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ എത്രത്തോളം നമ്മൾ പുഴിഞ്ഞ് പൈസ അവന്മാർ കൂറ്റാൻ പറ്റും അത്രത്തോളം കൂറ്റാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല ആൾക്കാരും ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് കാര്യങ്ങളെല്ലാം കൺഫേമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിൽ പോകാവൂ, അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഞാൻ ഇപ്പം കാണിച്ചു തരാം സ്ലൈഡ് ചെയ്ത് വരുന്ന ഒരു ലെവൽ. വൺ കോമഡി ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. പക്ഷേ എൻ്റെ പൊന്നെ അമ്മമാര് ഇവിടെ നിന്ന് 200 പറഞ്ഞിട്ട് ഉയരെ കയറ്റിയിട്ട് 800. അപ്പം നിങ്ങൾ വന്ന വരവ് കണ്ട ഇതാണ് ഭയങ്കരമായിട്ട് പറ്റിക്കപ്പെടാം. അപ്പം ഇവിടെ വരുന്നവർ മെയിനായിട്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഓരോ റൈഡിലോട്ടോ ആക്ടിവിറ്റീസിലോട്ടൊക്കെ പോകാവും, അല്ലെങ്കിൽ പണി കിട്ടും. പക്ഷേ ഇവർ പോകുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ മാക്സിമം ബാർഗെയിൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഹൽഗാമിൽ പോയി ബാർഗെയിൻ ചെയ്ത് 1500 രൂപയ്ക്കാണ് കുതിരയിൽ പോയത്. പക്ഷേ ഇവിടെ നമ്മൾ 1000 രൂപയ്ക്ക് ആണ് നമുക്ക് ഇവിടെ ഈ വ്യൂ പോയിന്റ് കാണാൻ വന്നത്. അപ്പോൾ നമുക്ക് 4 പേർക്കും കൂടെ ഒറ്റയടിക്ക് നമ്മൾ 2000 രൂപ സേവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ബാർഗെയിൻ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കയറാവൂ. പിന്നെ ഫുഡിൻ്റെ കേസ് നിങ്ങൾ മാക്സിമം നോക്കണം. കാരണം എന്ന് പറയുമ്പം ഉരുളക്കിഴങ്ങ് കറിക്ക് വരെ 300 ആ റേറ്റാണ്. അപ്പോൾ ഇവിടുത്തെ പോലത്തെ നോർമൽ റേറ്റാണെന്ന് വിചാരിച്ച് നിങ്ങൾ കയറിയാൽ പണി കിട്ടും. ഇറങ്ങി വരുന്നിടത്ത് കുറച്ച് ചെമ്മരി അടക്കം നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ നൈസ് ഫോട്ടോസിനൊക്കെ വേറെ ലെവൽ കേട്ടോ. നമുക്ക് കാര്യമായിട്ടൊന്നും ഫോട്ടോസൊന്നും എടുത്തില്ല. കാരണം ഒരുത്തുന്നത് നമ്മളെ വെയിറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കുതിരക്കാർ. തിരിച്ചു പോകുന്ന വഴിയാണ്. കൊള്ളാം, നൈസ് ലൊക്കേഷൻ. ഒരുപാട് ലേറ്റായി പോയി. ഏകദേശം ഒരു 4-5 മണിക്കൂറായി നമ്മൾ ഉയരെ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരാനായിട്ട്. അപ്പം നല്ല ലേറ്റായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ ക്രോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ പെട്ടുപോകും. ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ള സെറ്റ് പൈസ ഒക്കെ നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ച് നിർത്തുവാണ്. കാരണം എന്ന് വെച്ചാൽ ലെങ്ത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.